ഇതുവരെ ഒരു പരിചയമില്ലാത്ത മേഖലയാണ് പെയിന്റ് പക്ഷേ അടുത്ത 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർസിഎം തുളസി പെയിന്റിന്റെ വലിയ ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സുമി സാർ നമുക്ക് തുളസി പെയിന്റിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ ആ വാതിലൊന്ന് തുറന്ന് കാണിച്ചിട്ടേ ഉള്ളൂ അടിയൊന്നും അതിൻ്റെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എൻ്റെ വീട്ടിൽ ഇപ്പോൾ തുളസി പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് 1000 സ്ക്വയർ ഫീറ്റ് 1080 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ റൂമിലും ഓരോ കളർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തുളസി പെയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെ പോകണ്ട ഇവിടെ ഒന്ന് കണ്ടോളൂ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ രണ്ട് കളർ കാണാം പരിക്കകത്ത് കയറിയത് ഹാളിലൊന്ന് സ്റ്റെയർകേസിലൊന്ന് ഡൈനിങ് ഹാളിലൊന്ന് കിച്ചണിലൊന്ന് ഇടത്തെ റൂമിലൊന്ന് വലത്തെ റൂമിലൊന്ന് മുകളത്തെ റൂമിൽ ചെന്ന് അവിടെ വേറെ എല്ലാ കളറും ഇവിടെ പറഞ്ഞില്ലേ ഓൾറൗണ്ടർ അതാ അടിക്കുന്നത് കാരണം നമ്മളൊന്ന് ഉപയോഗിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം ശരിയല്ലേ അപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും വീട് പെയിന്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷെ പെയിന്റ് ചെയ്യാൻ ആലോചിച്ചിട്ടില്ല എന്താ കാര്യം ജോർജ് കുട്ടി ശരിയല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റൗ എത്ര വർഷമായി സ്റ്റൗ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ അല്ലേ വീട്ടിൽ എത്ര വർഷമായി 10-12 ആർക്കാ കൃത്യമായിട്ട് അറിയാവുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്റ്റൗ വാങ്ങിച്ചു എന്തിനാണ് ഡൽഹിയിൽ പോയപ്പം അവിടുത്തെ മാർക്കറ്റിലെ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സ്റ്റൗ കിട്ടുന്ന ആളുകൾ വാങ്ങിച്ചോണ്ട് പോകുന്നു ഞാനിവിടെ വാങ്ങിച്ചു വെച്ചു എന്തിനാ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്റ്റൗ വേണ്ടി വരും അന്ന് ഞാൻ വാങ്ങിക്കുന്ന സ്ഥലത്ത് വില കൂടുതൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചു ആ സ്റ്റൗ ഇത്രയും കാലം ഉപയോഗിച്ചു ഈ അടുത്ത കാലത്ത് ഇതൊരു 6-7 മാസം മുമ്പ് ആർസിബിൾ പ്രസ്റ്റേജിൻ്റെ സ്റ്റൗ വരാൻ തുടങ്ങി ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എൻ്റെ ഭാര്യ കുറേ കാലമായിട്ട് പറയാറുണ്ടായിരുന്നു നമുക്കൊരു ഗ്ലാസ് ടോപ്പ് സ്റ്റൗ വാങ്ങിച്ചാൽ എന്താ ഞാൻ പറഞ്ഞ എന്തിനാണ് ഗ്ലാസ് ഹൗസും അതിനകത്ത് ഇതിനകത്ത് തീ കത്തിച്ച ഒരുപോലെ കത്തുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിനെന്താ കുഴപ്പം ശരിക്കും കത്തുന്നില്ല ശരിയാക്കി തരാം ബർണർ എടുത്തു ഒന്ന് ക്ലീൻ ചെയ്തു അപ്പൊ അതിന്റെ റബ്ബർ ട്യൂബ് ചിലപ്പോൾ ക്രാക്ക് ആയ സ്മെല്ല് വരും അപ്പൊ ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും കയറ്റിയിട്ടു ചെറുക്കാൻ ചെയ്താൽ പോലെ പിന്നെ എന്തിനാ സ്റ്റൗ മാറ്റുന്നത് പുള്ളിക്കാരത്ത് ഞാൻ ചെയ്യാനുള്ള പറഞ്ഞൊരു കാര്യമില്ല ഒരു ദിവസം ഞാൻ മാധ്യമം പത്രം എടുത്ത് നോക്കുമ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പരസ്യം പ്രസ്റ്റീജ് സ്റ്റൗവിൻ്റെ ഓഫറാണ് നമ്മുടെ തൃശ്ശൂരുള്ള വലിയൊരു മാളിലെ ഓഫറാണ് 3 ബർണറുള്ള ഗ്ലാസ് ടോപ്പ് സ്റ്റൗവിൻ്റെ വില 10,400 രൂപ ആർസിഎമ്മിൽ 4 ബർണറുള്ള സ്റ്റൗവിൻ്റെ വില എത്രയാണ് 7,000 രൂപയുള്ളൂ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവമേ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടിയിട്ട് നമ്മൾ വാങ്ങാതിരിക്കണോ അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റൗ മാറ്റി 4 ബർണറുള്ള സ്റ്റൗ വെക്കാൻ അടുക്കളയ്ക്ക് സൗകര്യമില്ല എന്നാലും ഇനി അങ്ങോട്ട് ആഘോഷം മാറ്റാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട് നോക്കാം എങ്ങനെ മുരഞ്ഞ് വൃത്തികളായി വിടക്കുന്ന കീടല്ലേ ശരിയല്ലേ എൻ്റെ വീട് ഞാൻ കാണാറില്ലായിരുന്നു കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറും കാർ പുറകോട്ട് ഓടിച്ചു പോകും രാത്രി ഇരുട്ടിട്ട് വരുള്ളൂ വണ്ടി കൊണ്ടുവന്ന് കയറ്റിയിടും വീട് കാണില്ലായിരുന്നു അവിടെ എൻ്റെ വൈഫ് പറയുമായിരുന്നു നമ്മുടെ വീട് മഹാ വൃത്തികേടായിട്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഭരിക്കാത്തേക്ക് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ കുറച്ച് പുറകിൽ അത്ര പ്രശ്നമൊന്നുമില്ല പക്ഷെ തുളസി പെയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ അത് ചെയ്യാം ശരിയാണോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക 8 ലക്ഷം രൂപയുടെ എന്താ പറയുക കൊട്ടേഷൻ കൊടുത്ത സ്ഥാനത്ത് 5 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് തുളസി പെയിന്റ് കൊണ്ട് 3 ലക്ഷം രൂപ ലാഭം ആർക്കാ ലാഭം സത്യഞ്ചേട്ടനാ ലാഭം ഈ 5 ലക്ഷം ബിസിനസ് വോളിയം സത്യഞ്ചേട്ടൻ്റെ പേര് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് വരുന്നത് 32% ഏതാണ്ട് 1.25 ലക്ഷം രൂപ സത്യഞ്ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും ഇത് വെറും 7 പേര് പെയിന്റ് ചെയ്യുന്നു 1 മാസം 2 ലക്ഷത്തിൻ്റെ പെയിന്റ് അദ്ദേഹം എടുക്കുന്നു 3 മാസത്തെ പെയിന്റ് എടുത്തിട്ട് ചെയ്താൽ മതി ആരുടെ വീട്ടിൽ പെയിന്റ് ചെയ്യണമെങ്കിലും ഏത് പെയിന്റ് വേണോന്ന് തീരുമാനിക്കുന്നത് ഒരു പക്ഷേ നമ്മളായിരിക്കും ആരോട് ചോദിച്ചിട്ടാണ് പെയിന്ററോട് ചോദിച്ചിട്ടാണ് അല്ലേ അപ്പൊ പെയിന്റർമാരായിട്ടുള്ള ആളുകൾ ഇവിടെ ജനാർദ്ദന രെഡ്ഡി സ്വീകരിക്കാൻ കാര്യം എന്താ അറിയാവുന്ന ആളുകൊണ്ട് അടിച്ച് കാണിച്ചു കൊടുത്തു ആദ്യം അറിയത്തില്ലാത്ത ആൾ കാണിച്ചിട്ട് പറഞ്ഞു കവറേജ് ഇല്ല അപ്പൊ നമ്മൾ പുറത്തു പോയി പക്ഷെ അറിയാവുന്ന ആൾ വന്ന് അതേപോലെ അടിച്ച് കാണിച്ചു അപ്പൊ അത് നമുക്ക് കൊള്ളാമല്ലോ പോരട്ടെ അപ്പൊ പെയിന്റിങ് മേഖലയിലുള്ള ആളുകൾ പെയിന്റിങ് അറിയാവുന്ന ആളുകൾ കോൺട്രാക്ടേഴ്സ് ചെയ്യേണ്ട കാര്യം എവിടെയാണോ തുളസി പെയിന്റിന്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അടിച്ചു നോക്കാം അല്ലെങ്കിൽ അടിക്കുന്നിടത്ത് പോയി കണ്ടോളൂ എൻ്റെ വീട്ടിൽ വന്നോളൂ ഞാൻ റോളറും അടിച്ചല്ലോ നിങ്ങൾ അടിച്ച് പ്രാക്ടീസ് ചെയ്തോ ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് പറയാം
ചേട്ടാ 8 ലക്ഷം രൂപയുടെ സാധനത്തെ ഞാൻ 5 ലക്ഷത്തിൽ ഞാൻ ചെയ്ത് എൻ്റെ ഗ്യാരണ്ടിയിൽ ചെയ്തു തരാം. അല്ല വേണമെന്ന് പറയോ, ഈ 8 ലക്ഷത്തിൻ്റെ പെയിൻറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒരു മസാല ദോശയും ചെറിയൊരു പോയിൻറ്റും കിട്ടും. പക്ഷേ ആ 8 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 5 ലക്ഷത്തിന് ചെയ്തു കൊടുത്താൽ ഏകദേശം 1.25 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ 10 പെയിൻറ്റർമാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്താൽ, അതാണ് സാറ് പറഞ്ഞത് പിന്നെ മാറുകയല്ല പിന്നെ സ്കിപ്പ് ചെയ്യും. ആ പിന്നെന്താണുള്ള കാര്യം, ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ആരാണോ നിങ്ങളോട് പറഞ്ഞത് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങൾ കാണും. കാരണം എന്താ, പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് സംശയങ്ങൾ ഒത്തിരി ഉണ്ടാകും, സ്വാഭാവികമാണ്. ആദ്യം ഹരിതജീവിയിൽ എത്തുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, 4 തരത്തിൽ 4 സ്റ്റേജിലെൻ്റെ ആപ്ലിക്കേഷൻ. എപ്പോഴും ചോദിക്കും ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ഗ്രാം വെള്ളമാണ് വേണ്ടത്, എത്ര ഗ്രാം പൊടിയാണ് വേണ്ടത്, ആകപ്പാടെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ 10-12 പ്രൊഡക്റ്റായി, ആർക്കും ഒരു സംശയമില്ല. എന്നാ കാര്യം, ആദ്യം സംശയത്തിന് മറുപടി പറയാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ആളോട് അപ്പോൾ തന്നെ മറുപടി പറയാൻ അവർ സജ്ജമായി. നമ്മുടെ ടീമിൻ്റെ ഡയറക്ട് സെയിൽസിൻ്റെ പ്രത്യേകത ആണ്, ഇതുവരെ ഒരു പരിചയമില്ലാത്ത മേഖലയാണ് പെയിൻ്റ്. പക്ഷേ അടുത്ത 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം RCM തുളസി പെയിൻറ്റിൻ്റെ വലിയ ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല ആളുകൾക്കും ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകും. ഇതേപോലെ വർഷങ്ങളായിട്ട് പെയിൻറ്റിംഗ് മേഖലയിൽ അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്ത ധാരാളം പെയിൻറ്റർമാർക്ക് ഇതിലൂടെ നേട്ടം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ഇതിലുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം നമുക്ക് കിട്ടിയ സംശയങ്ങളാണ്. പല കമ്പനികളിലെയും പെയിൻറ്റിന് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങളുടെ പെയിൻറ്റിന് എത്ര ഗ്യാരണ്ടി കിട്ടും? പറയുന്നത് മറ്റേ കമ്പനികൾക്ക് ഇഷ്ടംപോലെ ഗ്യാരണ്ടി ഉണ്ട്, നിങ്ങൾ എത്ര ഗ്യാരണ്ടി കൊടുക്കും? ഓ ശരി, എത്ര ഗ്യാരണ്ടി അവർ കൊടുക്കുന്നത്? അത് ചിലർ 2 കൊടുക്കും, ചിലർ 3 കൊടുക്കും, ചിലർ 5 കൊടുക്കും. ഞാൻ പറഞ്ഞു കിട്ടിയ ഗ്യാരണ്ടി ഒന്ന് കാണിച്ചേ. കാണിക്കാൻ പറ്റുന്ന ഒരു ആനുള്ള അത് കിട്ടും, നമ്മൾ കാണിച്ചതാ. അതിൻ്റെ ഫോർമാറ്റ് തന്നാൽ പറയോ? ഞാൻ പറഞ്ഞു ഫോർമാറ്റ് അല്ല, തന്ന ഗ്യാരണ്ടി തരും. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഗ്യാരണ്ടി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം ആ സിസ്റ്റം ഫോളോ ചെയ്ത് ചെയ്താൽ അതിന് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാരണ്ടി എന്താണെന്നറിയാൻ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് എന്നിട്ട് പറഞ്ഞ് എന്താ ഗ്യാരണ്ടി? ഇവിടെ തുളസി പെയിൻറ്റിൻ്റെ പ്രോളിമർ പുട്ടി എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരാൾ പുട്ടി വാരി തേച്ചിട്ട് പറയും പുട്ടി ശരിയല്ല. അതിൻ്റെ ഏത് പെയിൻ്റാണ് ഉപയോഗിക്കേണ്ടത്, അതിന് അനുയോജ്യമായ പ്രൈമർ ഉപയോഗിക്കണം. ആ പ്രൈമർ ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കണം. അത് കട്ടി കൂടിയാലും കട്ടി കുറഞ്ഞാലും പ്രശ്നമാണ്. എന്തിനാ പ്രൈമർ ഉപയോഗിക്കുന്നത്, എന്തിനാ പുട്ടി ഉപയോഗിക്കുന്നത് ഒക്കെ സാറ് പറഞ്ഞു തന്നു. ഇപ്പോൾ പെയിൻ്റ് അടിക്കാന്ന് പറയുന്നത് ആളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു ഗോഡൗണിനകം പെയിൻ്റ് അടിക്കുന്നു, ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന വീട്, ഇടയ്ക്കിടയ്ക്ക് പുതിയ വാടകക്കാരൻ വരുന്നു, അവിടെ പെയിൻ്റ് അടിക്കുന്നു, നമ്മുടെ വീട് പെയിൻ്റ് അടിക്കുന്നു, മൂന്നിനും ഒരേ കാറ്റഗറിയാണോ വേണ്ടത്? ഗോഡൗൺ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, ഒരു ചെറിയ പ്രൊട്ടക്ഷൻ. വാടകക്കാരനോ ഓരോ വർഷം കൊടുക്കുമ്പോൾ ആൾ മാറും, മാറുമ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് അടിക്കേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ റേറ്റുള്ള സാധനം മതി. പക്ഷെ വീടോ? വീട് നമുക്ക് കുറഞ്ഞ റേറ്റുള്ളതുകൊണ്ട് അടിക്കാം. അങ്ങനെ അടിച്ചാൽ ഒന്നല്ല 2 വർഷം കഴിഞ്ഞ് വീണ്ടും അടിക്കണം. ഓക്കെ, 2 വർഷം കഴിഞ്ഞ് വീണ്ടും അടിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ അതേ കോസ്റ്റ് 2 വർഷം കഴിഞ്ഞ് കിട്ടുമോ? 2 വർഷം കഴിഞ്ഞ ലേബർ കോസ്റ്റ് അതായിരിക്കുമോ? ഇല്ല. എന്നാൽ കൂടിയതുകൊണ്ട് അടിക്കുകയാണെങ്കിൽ 30% വില കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് 5-6 വർഷത്തെ ലൈഫ് കിട്ടും. അപ്പോൾ വീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഏത് ഉപയോഗിക്കണം? ഓൾറൗണ്ടർ ഉപയോഗിക്കണം. ഇത്തരത്തിൽ ആളുകളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതെന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ആര് മനസ്സിലാക്കണം? ആർക്ക് ഇതിലൂടെ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അവർ മനസ്സിലാക്കണം. അതിന് 1.5 മണിക്കൂർ മതിയോ? പോരാ, നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. നമ്മുടെ ശർമ്മ സാറിൻ്റെ നമ്പർ കേരളത്തിലെ എല്ലാ ടെക്നിക്കൽ ചെയർമാർക്കും ഞാൻ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സർവ വാട്സപ്പ് ഗ്രൂപ്പിലും ശർമ്മ സാറിൻ്റെ നമ്പർ ആഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തുളസി പേരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ശർമ്മ സാറിന് അതിനുള്ള മറുപടി കണ്ടെത്തി നിങ്ങൾക്ക് തന്നിരിക്കും.
പെയിന്റിന്റെ ഓരോ പ്രോഗ്രാം പോലും ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ആദ്യമായിട്ട് ഇന്നലെയാണ് നടന്നത് മൂന്ന് പ്രോഗ്രാം. രാവിലെ ശ്രീകണ്ഠാപുരത്ത്, ഉച്ചയ്ക്ക് നാറാത്ത്, വൈകുന്നേരം ഇരിട്ടിയില്. നാലാമത്തെ പ്രോഗ്രാം ഇന്ന് ഇവിടെ നടക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് വടകരയുണ്ട്, വൈകുന്നേരം കുറ്റിയാടിയിലുണ്ട്, നാളെ രാവിലെ മഞ്ചേരിയിലുണ്ട്, ഉച്ചകഴിഞ്ഞ് പെരിന്തൽമണ്ണയുണ്ട്, അതിനടുത്ത ദിവസം കുളപ്പുള്ളിയിലുണ്ട്, അതിനടുത്ത ദിവസം തൃശ്ശൂർ വടക്കാഞ്ചേരി, കൊമ്പത്ത് കടവ്, അത് കൊടുങ്ങല്ലൂർ എടുത്ത്, വൈകുന്നേരം കൊടകര, അതിനടുത്ത ദിവസം തിരുവനന്തപുരത്ത്, ചെങ്ങന്നൂര്, കോട്ടയം, അതിനടുത്ത ദിവസം ഹരിപ്പാട്, എറണാകുളം, വീണ്ടും പറവൂർ. ഇങ്ങനെ 18 പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 100 കണക്കിന് ആളുകൾ ഓരോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യും. 18 × 100 അത്രയും ആളുകൾ തുളസി പേരിന്റെ സാധ്യത മനസ്സിലാക്കും, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് ഓരോ പ്രോഗ്രാം പോലും നടത്താതെ 4 മാസം കൊണ്ട് 3 കോടിയുടെ ടേൺ ഓവർ തുളസി പേര് കേരളത്തിൽ ചെയ്തു കഴിഞ്ഞു. ഒരു പ്രോഗ്രാം പോലും ചെയ്തില്ല. ഇവിടെ പറഞ്ഞു മിസ്റ്റർ ജനാർദ്ദൻ റെഡ്ഡി 5 ലക്ഷത്തിന്റെ പെയിന്റ് വാങ്ങിച്ചത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഉൽപ്പന്നം ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിലാണ്. നാനി ട്രേഡേഴ്സ് എത്ര നാളെ വേണം തുടങ്ങിയിട്ട്? 2 മാസമായിട്ട് തുടങ്ങിയിട്ട് 8 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. 12 ലക്ഷത്തിന്റെ മുകളിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു ഇവിടെ നാനി ട്രേഡേഴ്സ്. മാഡമോ സാറോ ഒരിക്കലും പെയിന്റിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ആളുകളല്ല, പക്ഷെ അവിടെ പെയിന്റിന്റെ ഔട്ട്ലെറ്റ് ചെല്ലുമ്പോൾ 3 സാധനം അടിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ അടിച്ചിട്ടുണ്ട്, ഇന്റീരിയർ അടിച്ചിട്ടുണ്ട്, ഓൺ ഓൺ അടിച്ചിട്ടുണ്ട്, ഭിത്തിയിൽ അടിച്ചു വെച്ചിരിക്കുക, നിങ്ങൾക്ക് നോക്കാം. അപ്പോ ജനാർദ്ദൻ റെഡ്ഡിക്ക് പെയിന്റ് പരിചയപ്പെടുത്താൻ പോയ ആള് 20,000 രൂപയുടെ സാമ്പിൾ വാങ്ങിച്ച് അടിച്ച് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. സുഹൃത്തുക്കളെ, തുളസിപ്പിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ആരാണോ, ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില്, ഏർലി ബേർഡ്, എങ്ങനെയാ സാറേ, ഏർലി ബേർഡ് ഫൈൻഡ് പ്രേ ഫസ്റ്റ് എന്നോ, അങ്ങനെ ഒരു ചൊല്ലില്ല ഇംഗ്ലീഷില്. അതായത് അതിവേഗം ഉണരുന്ന പക്ഷികൾ അതിൻ്റെ ഇര വേഗത്തിൽ കണ്ടെത്തും എന്നൊരു ചൊല്ലുണ്ട്, ഉണ്ടോ? നേരത്തെ എണീക്കുന്ന പക്ഷികൾക്ക് ആദ്യം ഇര കിട്ടും എന്ന്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആദ്യം എണീക്കുന്ന പക്ഷികൾക്ക് ആദ്യം ഇര കിട്ടും എന്ന് പറഞ്ഞത് തുളസി പെയിന്റ് തരുന്ന അവസരം. ഇതൊരു അവസരമായിട്ട് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്കുള്ള വലിയൊരു മാർഗമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ. അപ്പൊ ഇതാണ് തുളസി പെയിന്റിന്റെ ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും ഈ മാസം ഒരു 10 പേരെ കൊണ്ട് വീട് പെയിന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ശ്രമം നടത്തി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എന്ത് പറയണം, ഹാ ഇതെന്താ നിങ്ങളുടെ വീടൊക്കെ അപ്പോഴേ വൃത്തികേടായിട്ട് ഇരിക്കുകയാണല്ലോ, പെയിന്റ് ചെയ്യുന്നില്ലേ, അപ്പോഴായിരിക്കും പുള്ളി തന്നെ വീട്ടിലേക്ക് തിരിച്ചു നോക്കുന്നത്, ശരിയാണല്ലോ. അല്ല ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ നല്ലൊരു അവസരമുണ്ട്. എന്താണ്, ആർസിയുടെ പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, തുളസി പെയിന്റ്. അടിപൊളി സാധനമാണ്, ഒരു 30-40% കുറഞ്ഞ റേറ്റിൽ സാധനം ചെയ്യിപ്പിച്ചു തരാം. നിങ്ങൾക്ക് വേണേ ആളെ പറഞ്ഞോളൂ, സത്യചേട്ടനെ വിളിച്ചാൽ മതി, നമ്പർ കൊടുക്കണേ. സത്യചേട്ടൻ മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ള പെയിന്റർമാരുടെ ആളുകളൊക്കെ നിങ്ങൾ നമ്പർ കൊടുത്തോളൂ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞോളൂ, തുളസി പെയിന്റ് ചെയ്ത് പ്രഗത്ഭനായ പെയിന്റർ ഞങ്ങൾ എത്തിച്ചു തരാം. സിമ്പിൾ പരിപാടി, എല്ലാവരും ഒരു 10 വീതി മാസം പെയിന്റ് ചെയ്യിപ്പിക്കുക. സാറ് പറഞ്ഞത് എന്താ പറയാ, പിന്നെ സ്കിപ്പ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ കഴിയും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? യെസ്, ആർ യു റെഡി? യെസ്, അപ്പൊ ഒരു നല്ല യെസ് കേട്ടെ. ആർ യു റെഡി? യെസ്, താങ്ക് യു. ജയ് ആർ സി.